നമസ്കാരം എല്ലാവർക്കും സിമീസ് ക്യുസീനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോട്ട് ചിക്കൻ സൂപ്പാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് എരിവൊക്കെ ഉള്ളൊരു സൂപ്പാണ് ഈ സൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു വിഭവമാണ് സൂപ്പ് നമുക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കഴിക്കുന്ന സൂപ്പാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കിത് വളരെ നല്ലതാണ് വളരെ സഹായമാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം കുടിക്കാൻ പറ്റിയ ഒരു സൂപ്പാണ് ഹെൽത്തിന് വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു വിഭവമാണ് പെട്ടെന്ന് ദഹിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സൂപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഈ സൂപ്പ് ചെയ്ത് കുടിക്കുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ രുചികരമായ സൂപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ചിക്കൻ 200 ഗ്രാം ഞാനിപ്പോൾ ഈ കടായിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് എല്ലോടുകൂടിയാണ് കേട്ടോ സൂപ്പ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇറച്ചി എടുക്കുമ്പോൾ അത് എല്ലോടുകൂടി വേണം നമ്മൾ എടുക്കാനായിട്ട് സൂപ്പ് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത് അല്പം ഉപ്പിടുകയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ് കുരുമുളക് ചതച്ചിട്ടാലും മതി കേട്ടോ ഞാനൊരു 5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് അടച്ച് വയ്ക്കുകയാണ് അപ്പോൾ അത് അവിടെ നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ 5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അത് 3 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റാ ചിക്കൻ്റെ എല്ലിൽ നിന്നും എല്ലാം ഉരുകി ഈ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ചേരണം അത് നന്നായിട്ട് മിക്സ് ആവണം അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാകുന്നവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് ചിക്കനും നന്നായിട്ട് വേവണം ചിക്കൻ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ടാൽ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേവിക്കണം അപ്പോൾ അവിടെ നിന്ന് വേവട്ടെ ഇപ്പം ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളകുമാണ് എടുത്തത് എരിവ് കുറച്ച് വേണ്ടവർക്ക് 1 പച്ചമുളകും ആ 1 കഷ്ണം ഇഞ്ചിയും ഇല്ലേ ഞാൻ അതിനെ 2 ആയിട്ട് അങ്ങനെ അരിഞ്ഞ് കാണിച്ചത് 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചേർത്താൽ മതി കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് സ്പ്രിങ് ഓണിയൻ എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പോർഷനാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് വെള്ളമായിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരണം നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ ആ രീതിയിലാണ് ചിക്കൻ വേവിച്ച് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് അരിച്ചെടുക്കണം നന്നായിട്ട് അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ അരിച്ച് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുകയാണ് നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഞാൻ ഇതുപോലെ കൈകൊണ്ട് കീറിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എടുക്കേണ്ടത് അരിച്ചെടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തില്ലേ ആ ഇഞ്ചിയും പച്ചമുളകും ഇടുകയാണ് നമ്മൾ 5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് ചിക്കൻ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒഴിച്ചത് അതിൽ നിന്നിപ്പോൾ നമ്മൾ 3 കപ്പായിട്ട് നമ്മൾ പറ്റിച്ചെടുത്തു ഇനി ഇതിൽ നിന്ന് 1/2 കപ്പ് കൂടെ പറ്റിക്കണം ഇനി 2.5 കപ്പായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം ഇപ്പം നമ്മളെടുത്ത 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കുകയാണ് ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരം നല്ലോണം ഉപ്പ് ചേർത്താണ് ഞാനിപ്പോൾ ഈ സ്റ്റോക്ക് നമ്മളെടുത്തതാണ് അരിച്ചാണ് എടുത്തത് അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ഉപ്പുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടെ ഞാൻ ചേർക്കുകയാണ്
അപ്പോൾ നമ്മൾ കലക്കിയെടുത്ത കോൺഫ്ലോർ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ പതുക്കാതെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചോണം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് ഇതിൽ അങ്ങ് അലിഞ്ഞ് ചേരും ഈ കോൺഫ്ലോർ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിച്ചത്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അത് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രം അത് നന്നായിട്ട് അലിഞ്ഞ് ചേർത്തുള്ളിലെ കട്ട കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ പതുക്കെ ഇളക്കിയും കൊടുക്കണം. അപ്പോൾ നമ്മളെടുത്ത ചിക്കൻ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ കീറി വെച്ചില്ലേ നന്നായിട്ട്, കൈ കൊണ്ടൊന്ന് അടർത്തി വെച്ചില്ലേ നന്നായിട്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ കോൺഫ്ലോറും ചിക്കനും, നമ്മൾ ചേർത്ത ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലോണം ചിക്കനിൽ ഇതെല്ലാം ഈ ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കോൺഫ്ലോറും ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ ചിക്കനും ചേർന്നുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ട് അതെല്ലാം മിക്സ് ഒന്ന് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഈ മുട്ടയുടെ വെള്ള ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചേർക്കാൻ മുട്ടയുടെ വെള്ള. അപ്പോൾ നമുക്ക് നിന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഈ ഇതുപോലെ കണ്ടിട്ടില്ല ഇങ്ങനെ നല്ല വൈറ്റായിട്ട് വരുന്ന, അപ്പോൾ നല്ല അതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് മുട്ടയുടെ വെള്ളയും ഒഴിക്കുക. അപ്പം നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അല്പം കൂടെ കുരുമുളക് ചേർക്കുകയാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നല്ല എരിവൊക്കെ ഉണ്ട്, ഇവിടെ നല്ല എരിവ് വേണ്ടതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത സ്പ്രിംഗ് ഓണിയൻ അല്ലേ, അത് 2 ടേബിൾ സ്പൂൺ, അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോട്ട് ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു നല്ല പഞ്ചസാരയോടെ ചേർക്കാതെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോട്ട് ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. എരിവ് കുറച്ച് വേണ്ടവരെ ഞാൻ പറഞ്ഞ പോലെ എരിവ് കുറച്ച് ചേർത്ത് ചെയ്താൽ മതി. അപ്പോൾ വളരെ രുചികരമായൊരു സൂപ്പാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കിത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെൽത്തിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ലൊരു സൂപ്പാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.